സംഗീത ലോകത്ത് തന്റെ ശബ്ദം കൊണ്ട് വിസ്മയങ്ങൾ തീർക്കുന്ന ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. ഗായത്രി വീണ തുടർച്ചയായി 5 മണിക്കൂർ മേടി ലോക റെക്കോർഡ് കൈപ്പിടിയിലൊതുക്കിയ അസാമാന്യ പ്രതിഭ കൂടിയാണ് വിജയലക്ഷ്മി. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ കാറ്റേ കാറ്റേ എന്ന ഗാനത്തിലൂടെ ശ്രദ്ധേയായ ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. ഈ പാട്ടിന് സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചിരുന്നു. തുടർന്നുള്ള വർഷം ഇറങ്ങിയ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്ന പാട്ടിന് മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചു. ഇതിനോടകം തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളിലെല്ലാം വിജയലക്ഷ്മി പാട്ടുകൾ ആലപിച്ചു കഴിഞ്ഞു. ആരോടും സാമ്യപ്പെടുത്താൻ കഴിയാത്ത ശബ്ദത്തിന് ഉടമയാണ് വിജയലക്ഷ്മി എന്നത് തന്നെയാണ് ആരാധകർക്ക് ഈ ഗായികയോട് ഇത്രയേറെ ഇഷ്ടം വരാൻ കാരണം. എന്നാൽ സംഗീത ലോകത്ത് വിജയങ്ങളും നേട്ടങ്ങളും വിജയലക്ഷ്മിയുടെ മനസ്സ് നിറച്ചെങ്കിലും സ്വകാര്യ ജീവിതം വേദനകൾ നിറഞ്ഞതായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും കണ്ണിലുണ്ണിയായി വളർന്ന വിജയലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് സങ്കടങ്ങൾ ഈ ഗായികയെ തേടിയെത്തിയത്. വിവാഹത്തിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോഴാണ് ആദ്യ വിവാഹം മുടങ്ങിയത്. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശിയായ സന്തോഷ് ആണ് താരത്തെ ആദ്യം വിവാഹം ചെയ്യാൻ എത്തിയത്. വിവാഹ നിശ്ചയം കഴിഞ്ഞുവെങ്കിലും വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് 2017 ആ വിവാഹം വേണ്ടെന്ന് വെച്ചത്. സന്തോഷിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റമാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ കാരണമെന്നാണ് വിജയലക്ഷ്മി പറഞ്ഞത്. വിവാഹശേഷം സംഗീത പരിപാടികൾ നടത്താൻ സാധിക്കില്ലെന്നും ഏതെങ്കിലും സംഗീത സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്താൽ മതിയെന്നും സന്തോഷ് പറഞ്ഞു. വിവാഹശേഷം തന്റെ വീട്ടിൽ താമസിക്കാമെന്ന് സമ്മതിച്ച സന്തോഷ് അതിൽ നിന്ന് പിന്മാറിയെന്നും വിജയലക്ഷ്മി പറഞ്ഞു. സന്തോഷിന്റെ ബന്ധുവീട്ടിലേക്ക് താമസം മാറണമെന്നാണ് ആവശ്യപ്പെട്ടത്. തങ്ങളുടെ വീട്ടിൽ താമസിക്കാമെന്ന് സന്തോഷ് സമ്മതിച്ചതാണെന്നും വിജയലക്ഷ്മിയുടെ സംഗീത ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കിയിരുന്ന ആവശ്യം അദ്ദേഹം അംഗീകരിച്ചു തന്നതാണെന്നും വിജയലക്ഷ്മിയുടെ പിതാവ് വി മുരളീധരനും പറഞ്ഞു. ഒടുക്കം ആ വിവാഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഒരു വർഷത്തിന് ശേഷമാണ് പാലാ സ്വദേശി അനൂപുമായുള്ള വിവാഹം നടക്കുന്നത്. ഇന്റീരിയർ ഡിസൈനറായിരുന്ന അനൂപ് മിമിക്രി കലാകാരൻ കൂടിയായിരുന്നു. 2018 ഒക്ടോബർ 22 ഇരുവരുടെയും വിവാഹം. എന്നാൽ ഇപ്പോൾ ഇരുവരും വിവാഹ മോചനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. താൻ തന്നെയാണ് വിവാഹ മോചനത്തിന് മുൻകൈ എടുത്തതെന്ന് വിജയലക്ഷ്മി പറയുന്നു. ഒരുമിച്ചുള്ള ജീവിതം അസഹനീയമായപ്പോഴാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും വിജയലക്ഷ്മി പറയുന്നു. ഞാൻ തന്നെയാണ് വിവാഹ മോചനത്തെക്കുറിച്ച് തീരുമാനിച്ചത്. ഇത് ശരിയാവില്ലെന്ന് മനസ്സിലായിരുന്നു. ഭീഷണികളും ദേഷ്യപ്പെട്ടുള്ള സംസാരവുമായിരുന്നു. ആ സംസാരം കേട്ട് എൻ്റെ മനസ്സിന് എപ്പോഴും വിഷമമായിരുന്നു. പാടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. സംഗീതം തന്നെയാണ് നല്ലത്. ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് എൻ്റെ സംഗീതമാണ് എന്ന് മനസ്സിലാക്കി ആ തീരുമാനം എടുക്കുകയായിരുന്നു. ഞങ്ങൾ തന്നെയാണ് പിരിയാൻ തീരുമാനിച്ചത്. ആരും പ്രേരിപ്പിച്ചതല്ല. അച്ഛനും അമ്മയ്ക്കുമൊപ്പം സംഗീതവുമായി മുന്നേറിക്കൊള്ളൂ. ഞാനൊരു തടസ്സമാവില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ തന്നെ തീരുമാനിച്ചതായിരുന്നാൽ എനിക്ക് സങ്കടമില്ലെന്നും വിജയലക്ഷ്മി പറയുന്നു. എങ്കിലും താരത്തിന്റെ വിവാഹ ജീവിതം പരാജയപ്പെട്ടതോടെ ജ്യോതിഷ പ്രവചനം കൂടിയാണ് സത്യമല്ലെന്ന് തെളിഞ്ഞത്. പെരിങ്ങോട് ശങ്കരനാരായണൻ നമ്പൂതിരി പണ്ടേ പറഞ്ഞിരുന്നു വിവാഹം 35-ാം വയസ്സിൽ ശരിയാക്കുമെന്നും കാഴ്ച കിട്ടുമെന്നും. വിവാഹം പരാജയപ്പെട്ടുവെങ്കിലും കാഴ്ചശക്തി നേടുവാനുള്ള ചികിത്സയിലാണ് ഗായികി ഇപ്പോൾ. അടുത്തിടെ കാഴ്ച തിരികെ ലഭിക്കുന്നതിനുള്ള ചികിത്സകൾ ഫലം കണ്ടു തുടങ്ങിയതായി വിജയലക്ഷ്മിയുടെ കുടുംബം അറിയിച്ചിരുന്നു. USA പോയി ഡോക്ടറെ കാണിച്ചിരുന്നു. അവിടുന്നുള്ള മരുന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഞരമ്പിൻ്റെയും ബ്രെയിൻ്റെയും കുഴപ്പമാണെന്നായിരുന്നു പറഞ്ഞത്. മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം ഓക്കെയായി. റെറ്റിനയുടെ ഒരു പ്രശ്നമാണ് ഇപ്പോഴുള്ളത്. അതിപ്പോൾ നമുക്ക് മാറ്റിവെക്കാം. ഇസ്രയേലിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യലായിട്ടുള്ള റെറ്റിന. അടുത്ത കൊല്ലം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകണമെന്നാണ് ഗായികയുടെ കുടുംബം പറഞ്ഞത്. വാർത്തയറിഞ്ഞ നിരവധി പേർ വിജയലക്ഷ്മിക്ക് ആശംസകളും പ്രാർത്ഥനകളും നേർന്ന് എത്തിയിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ